ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ സ്കൂളൊക്കെ പൂട്ടിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ അനിയനും ഞാനും എന്റെ ഉമ്മാന്റെ കൂടെ കുറച്ച് മൈക്രോഗ്രെയിൻസ് മണ്ണില്ലാതെ വളർത്താൻ ശ്രമിച്ചതാണ്. സക്സസ് ആയി ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ നിങ്ങളെ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ എടുത്തിട്ടുള്ളത് ചെറുപയറാണ്. നിങ്ങൾക്ക് ഏത് തരം പയർ വേണമെങ്കിലും എടുക്കാം. അപ്പോ അത് ഞങ്ങൾ ആ ഒരു 6-7 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ഞമ്മള് ഒരു നനഞ്ഞ തുണിയിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ച പയറ് എന്താണ് വെച്ചിട്ട് നമ്മൾ നന്നായി അടച്ചു വെക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അത് ഇറക്കി വെച്ചിട്ട് ഒരു എന്താണ് അടപ്പ് കൊണ്ട് നല്ല അടച്ചു വെക്കുക. എന്നിട്ട് അത് ഒരു ദിവസം വെക്കണം. അപ്പോൾ അത് നന്നായി മുളച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ പയർ നന്നായി മുളച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കുക. അപ്പൊ അതിലേക്ക് നമ്മൾ സോഫ്റ്റ് ആയ പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഇതിലും നമ്മൾ വെച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വാട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുളച്ചു വന്ന പയർ ഇട്ടുകൊടുക്കുക. കൂടുതലൊന്നും ഇട്ടുകൊടുക്കരുത്, കുറച്ച് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇനി മുളക്കാൻ വയ്ക്കില്ല. എല്ലാ പാത്രത്തിലേക്കും ഇപ്പൊ എന്റെ അനിയനാണ് ഇട്ടുകൊടുക്കണത്. ഞങ്ങൾ എല്ലാ പാത്രത്തിലേക്കും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൺലൈറ്റ് കിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. സൺലൈറ്റ് കിട്ടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരെ ഒരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ചു കൊടുക്കുന്നത്. ഒരു ടിഷ്യൂ പേപ്പറും കൂടി അതിന് മേലെ വെച്ചു കൊടുക്കുക. സൺലൈറ്റ് കിട്ടാൻ പാടില്ല, മുളച്ച് കഴിഞ്ഞിട്ടാണ് സൺലൈറ്റ് കിട്ടാൻ പാടുള്ളൂ ഇതിന്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം. എപ്പോഴും നന്നായി നനഞ്ഞിരിക്കണം, എന്നാലാണ് ഇത് പെട്ടെന്ന് വളരുള്ളൂ. ഇപ്പോൾ ഇത് ഞങ്ങൾ 1-ാമത്തെ ദിവസമാണ്. അത് വെച്ച് നല്ല നന്നായി ഇങ്ങനെ മുള വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി വാട്ടർ ആഡ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നന്നായി മുള വന്നിട്ടുണ്ട്. അതുപോലെ നന്നായി എപ്പോഴും ഇതൊന്ന് നനഞ്ഞിരിക്കണം. ഇപ്പോൾ ഞങ്ങൾ 2-ാമത്തെ ദിവസമാണ്. ഇതിലൊക്കെ നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്, രണ്ട് പാദത്തിലും വന്നിട്ടുണ്ട്. 3-ാമത്തെ ദിവസമാണ് ഇപ്പോൾ. ഇപ്പോൾ ബാക്കിലൊന്നും അങ്ങനെ വന്നിട്ടില്ല, ഈ രണ്ട് പാദത്തിൽ അങ്ങനെ മുളച്ചിട്ടില്ല. ആ കൂടുതൽ നമ്മളതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, അത് ചീഞ്ഞു പോകും. ഇത് 4-ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ. ഈ രണ്ട് പാത്രത്തിൽ നന്നായി വരുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ നന്നായി വന്നിട്ടുണ്ട്. 5-ാമത്തെ ദിവസമാണ്. പക്ഷേ ഈ പാത്രത്തിൽ ഈ സൺലൈറ്റ് കൊണ്ട് കരിഞ്ഞു പോയി. ഇതിലും ചെറുതായിട്ട് ഏഴൊക്കെ വരൽ തുടങ്ങി. എന്നിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്തെടുക്കുക. ഇപ്പോൾ ഇത് ഞങ്ങളെ 6-ാമത്തെ ദിവസമാണ്. അപ്പോൾ നന്നായിട്ട് ഈ പാദത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലും വിരലൊക്കെ തുടങ്ങി, ചെറുതായിട്ട് എല്ലാം വിരൽ തുടങ്ങി. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് എന്താണ് ചീഞ്ഞു പോകും. അപ്പോൾ ഇതാ ഞങ്ങളെ 7-ാമത്തെ ദിവസമാണ്. ഇതാ 8-ാമത്തെ ദിവസമായപ്പോഴത്തേന് നന്നായിട്ട് എല്ലാ പാത്രത്തിലും വിരൽ തുടങ്ങി. ഈ പാത്രത്തിൽ നന്നായി അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് 9-ാമത്തെ ദിവസമാണ്. അപ്പൊ ഇതിന് നന്നായിട്ട് എല്ലാത്തിലും വന്നിട്ടുണ്ട്. എല്ലാ പാത്രത്തിലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇല നമുക്ക് മുറിച്ചെടുത്തിട്ട് എല്ലാ റെസിപ്പിക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം.
നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും. ബൈ ഫ്രണ്ട്സ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഫ്രണ്ട്സ്. ബൈ ഫ്രണ്ട്സ്. Thank you.